എല്ലാവർക്കും റെസിപ്പി ബുക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മാംഗ്ലൂർ സ്റ്റൈൽ എഗ്ഗ് പുളിമുഞ്ചിയാണ് ഞാൻ തയ്യാറാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഈ പുളിമുഞ്ചി ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. സ്റ്റവ് കത്തിച്ചിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 8 ഉണക്കമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളകൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 സ്പൂണോളം മല്ലിയാണ് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 സ്പൂണ് കുരുമുളകാണ്. പിന്നെ വേണ്ടത് കുറച്ച് ഉലുവയാണ്. പിന്നെ വേണ്ടത് കുറച്ച് ജീരകം. എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ മുളകും മല്ലി എല്ലാം കൂടി നമുക്ക് ജാറിലിട്ടൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അത് നമുക്കിത് ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 കുറച്ച് വാളൻപുളിയാണ്. അതും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 വെളുത്തുള്ളി അല്ലിയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ 1 കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഇവിടെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ 1 വലിയ സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും കൂടി നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. സവാള കുറച്ച് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള വെളുത്തുള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. മസാല നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച മിക്സിയുടെ ജാറിൽ കഴുകിയിട്ട് ആ വെള്ളം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് 2-3 മിനിറ്റോളം നമ്മുടെ അരപ്പൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം അരപ്പൊക്കെ നല്ലപോലെ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൈമിൽ നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഞാനൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചാറിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം.
ചേർത്തെടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് പുളിമുഞ്ചിയുടെ നല്ലപോലെ ചാറൊക്കെ കുറുക്കി നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുക്കിയ ചാറോടെയാണ് നമ്മൾ ഈ എഗ്ഗ് പുളിമുഞ്ചി തയ്യാറാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ എഗ്ഗ് പുളിമുഞ്ചിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയില മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ അടിപൊളിയായ എഗ്ഗ് പുളിമുഞ്ചിയുടെ റെഡി ആയിട്ടുണ്ട്.